കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. കാണം വിറ്റാലും സാരമില്ല, ഓണം ഉണ്ടില്ലെങ്കിലും സാരമില്ല, പകരം ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ മതി എന്നൊക്കെയാണ് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം. ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ കോടിക്കണക്കിന് മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ജോലി ചെയ്യാൻ വന്ന ഒരു പണിക്കാരൻ ചേട്ടൻ അവിടെ നിന്ന് ഒരു പ്രസ്താവന ഇറക്കുന്നത് കണ്ടു. പുള്ളി മൂപ്പര് രാവിലെ മുതൽ നല്ല ഫിറ്റാണ്. പുള്ളി പറഞ്ഞു, വിശന്നെന്ന വയറിച്ചിരി മുറുക്കി അങ്ങ് ഉടുക്കും മുണ്ടുകൊണ്ട്, അല്ലാതെ കൂലി കുറയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ലാന്ന്. ആ വാചകം ഒരു തരത്തിൽ എൻ്റെ മനസ്സിലിങ്ങനെ മായാതെ പതിഞ്ഞു കിടന്നു. നമ്മളെല്ലാവരും ഇങ്ങനെയൊരു മനോഭാവത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തില്ലെങ്കിലും സാരമില്ല, കൂലി കുറയ്ക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ പണത്തിന് വേണ്ടിയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? ഇന്നിപ്പം ഓണമായിട്ട് പോലും നമ്മളെ കാണാൻ വന്ന കുറച്ച് പേഷ്യൻസിന് വേണ്ടി നമ്മുടെ ക്ലിനിക്ക് തുറന്നു, ഓപ്പൺ ചെയ്തു, ഒരു അഞ്ചാറ് പേഷ്യൻസിനെ നമ്മൾ നോക്കുകയും ചെയ്തു. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ജോലി ചെയ്യുന്നത് എന്നൊക്കെ. വാസ്തവത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല. പണം, സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ സഞ്ചാരി പറഞ്ഞതുപോലെ, പണം വേണ്ട എന്ന് വൈരാഗ്യ ബുദ്ധയോടെ നമ്മൾ അതിനോട് നോ എന്ന് പറഞ്ഞ് അങ്ങ് തിരിഞ്ഞ് നടന്നാൽ, നമ്മുടെ പാഷന് പുറകെ സഞ്ചരിച്ചെന്നാൽ, എത്ര വേണ്ട എന്ന് പറഞ്ഞെന്നാലും പണം നിങ്ങളുടെ പുറകെ കരഞ്ഞ് നിലവിളിച്ചു വരും എന്ന് എൻ്റെ അനുഭവത്തിൽ അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നമ്മൾ അമേരിക്കയിലോ ജപ്പാനിലോ ചൈനയിലോ, അമേരിക്കയുടെ കാര്യം വിടുക, ജപ്പാൻ ചൈന പോലുള്ള ലോകോത്തര രാജ്യങ്ങൾ ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയായതിനു പിന്നിൽ അവരുടെ ആളുകളുടെ കഠിനാധ്വാനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ കഠിനാധ്വാനം, നമുക്കറിയാം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നാമാവശേഷമായ രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻ ഇന്നത്തെ ഈ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറിയതെങ്ങനെയാണ്? ജപ്പാൻ സന്ദർശിക്കാനും അവിടുത്തെ ആളുകളുടെ രീതി മനസ്സിലാക്കാനും ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അവർ രാവിലെ മുതൽ രാത്രി ഒരു 11 മണി വരെ അവർ ജോലി ചെയ്യാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോവും. പക്ഷേ എന്തുകൊണ്ടാണ്? അവർക്ക് ജോലിയിൽ നിന്നും ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്. ഈ വിഷമങ്ങളെല്ലാം തീർക്കാനായിട്ട് ഒരൊറ്റമൂലി പറഞ്ഞുതരാം. നമ്മുടെ ജോലി അതെന്തായെന്നാലും, നിങ്ങളുടെ പാഷനായിട്ടുള്ള ജോലി ഏറ്റവും ഭംഗിയായും ഏറ്റവും സംതൃപ്തി തോന്നുന്ന രീതിയിലും ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്ന സന്തോഷം. നമ്മുടെ വിഷമങ്ങളെയെല്ലാം മറികടക്കാനുള്ള ഒരു ഒറ്റമൂലി അത്. നമ്മുടെ പാഷനായിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ ഹാർഡ് വർക്കായിട്ട് ചെയ്യേണ്ടി വരത്തില്ല. എല്ലാത്തിനെയും എൻജോയ് ചെയ്യുക, നമ്മളെ പാമ്പർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കുക, വേറൊരാളിലും ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോലിയുടെ മഹാത്മ്യം കണ്ടറിഞ്ഞുകൊണ്ട് ഇനി ആരോഗ്യപ്രദമായ, സമ്പദ് സമൃദ്ധമായ, ഐശ്വര്യപൂർണമായ, കോവിഡ് മുക്തമായ ലോകത്തിലേക്ക് പ്രത്യാശാപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഓണം ആഘോഷിക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.